മമ്മൂക്കയായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ പടം ഈ പിന്നെ ഇത് എന്താണ് ഈ മാന്യമഹാജനങ്ങളെ അതിലാണ് നമ്മൾ ആ ഒരു പടം. അത് കഴിഞ്ഞ് വിഷുപക്ഷി എന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ചു. അതിലൊരു രസമുള്ള സംഭവമുണ്ട്. വിഷുപക്ഷി അഭിനയിക്കുമ്പം പെരിങ്ങൽക്കുത്തിലാണ് ഷൂട്ടിങ്. പെരിങ്ങൽക്കുത്തിൽ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം മമ്മൂട്ടി ടൈറ്റും കാര്യങ്ങളും ഒരുപാട് ഫുഡിൻ്റെ കൺട്രോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ പെരിങ്ങൽക്കുത്തിൽ ഷൂട്ടിങ് നടക്കപ്പോൾ പിന്നെ ഇത് ആലുവയെന്ന് പറഞ്ഞാൽ 30-40 കിലോമീറ്റർ മേലെയാണ് ഈ പെരിങ്ങൽക്കുത്ത് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം. അപ്പോൾ അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 11 മണിയായപ്പോൾ എന്നെ വിളിച്ച് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ഗോതമ്പൂറ്റ പുട്ട് വേണമെന്ന് പറഞ്ഞു. അയ്യോ പുട്ടാ, ഇപ്പോൾ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വണ്ടി പുറപ്പെട്ട് കാണും. ഇപ്പോൾ പറഞ്ഞാൽ പുട്ട് കിട്ടാൻ പറ്റില്ലല്ലോ, ചപ്പാത്തി ഉണ്ടാവും. ഏ എനിക്ക് പുട്ട് വേണമെന്ന് പറഞ്ഞു. ആ പുട്ട് വേണമെന്ന് പറഞ്ഞു. പറഞ്ഞ് നമുക്ക് ആ കഷ്ടമാണ് കേട്ടോ, അത് കാരണം രക്ഷയില്ല. ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ ഇവിടുന്ന് ഒരു വഴകയില്ല. പിന്നെ നമ്മൾ താഴെ ആലുവയിലാണ് നമ്മളെ മെസ്സുള്ളത്, ഹോട്ടലുള്ളത് മെസ്സ്. അവിടെ നിന്നാണ് വരുന്നത് ഈ മെസ്സിൽ നിന്ന്. അപ്പോൾ അത് അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഇനിയും അതിവിടെ എത്തണേ തന്നെ സമയമാകും, അപ്പോഴേക്കും ഇനിയും പറ്റില്ല എന്ന് പറഞ്ഞു. അത് വിട്ടു. അങ്ങനെ അങ്ങനെ ബ്രേക്കായി, ഭക്ഷണമൊക്കെ വന്ന് ബ്രേക്കായി. ബ്രേക്കായപ്പോൾ അന്ന് പുള്ളി ഒരു പുതിയ വണ്ടി, ചുവപ്പ് കളർ വണ്ടി, ഒരു ഇങ്ങനെ ഇതായിട്ടുള്ള ഒരു വണ്ടിയാണ്, നല്ല ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയതാണ് പുതിയ വണ്ടിയാണ് കാറ്. അതിലാണ് പുള്ളി വന്നത്. പുള്ളിക്ക് അപ്പോഴും കാറിന് നല്ല ക്രൈസാണ്. അപ്പോൾ ആ കാറ് അങ്ങനെ ഒരു കിടപ്പുണ്ട്. പുള്ളി ഇങ്ങനെ ഭക്ഷണമൊക്കെ വന്ന് ഞാനിങ്ങനെ പുള്ളിയെ ഫോളോ ചെയ്ത് ചുറ്റി ചുറ്റി നടക്കും. പുള്ളി ഇങ്ങനെ പുട്ട് വേണമെന്ന് പറഞ്ഞല്ലോ, എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്നുള്ള ഇങ്ങനെ എങ്ങനെയെങ്കിലും അതിനെ നയിപ്പിച്ചു കൊണ്ടുവന്ന് വിളിക്കുമ്പോൾ പുട്ട് വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലക്ക പുള്ളി പുട്ട് വന്നോ. ഞാൻ പറഞ്ഞില്ലക്ക പുട്ട് വന്നില്ല, ഞാൻ പറഞ്ഞില്ല പുട്ട് കിട്ടില്ല, കാരണം ഗോതമ്പിൻ്റെ ചപ്പാത്തി ഉണ്ട്. അത് താനൊന്ന് ശരിയല്ല, വാ ഞാൻ ഞാൻ പോയി കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പുള്ളി ഓടിപ്പോയി കാറിലും കയറി. പുള്ളി കാറിൽ കയറിയപ്പോൾ എനിക്ക് ടെൻഷനായി. പുള്ളി പോയിട്ട് എപ്പോൾ വരും എന്നാണെന്ന് അറിയില്ലല്ലോ, പുള്ളിയുടെ വണ്ടിയല്ലേ. ഞാൻ ഓടിപ്പോയി ഞാനും വരാമെന്ന് പറഞ്ഞ് ഞാനും ഓടിപ്പോയി കാറിൽ കയറി. കാറിൽ കയറി രണ്ടുപേരും കൂടെ കാറ്. അപ്പം പുള്ളി ഭയങ്കര സ്പീഡിലായി. അത് കയറി ഞാനും മരുന്നെന്ന് പറയുമ്പോൾ ആ കയറിക്കോന്ന് പറഞ്ഞ് പുള്ളി എന്നെ തുറന്നാന്ന് കയറി. കയറി ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുക. പുള്ളി പുള്ളി ബുംന്ന് പറഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് അവിടെ പെരിങ്ങൽക്കുത്തും താഴോട്ട് നല്ല ഇതല്ലേ. ആ മേലെയാണ് ഷൂട്ടിങ്. ഷൂട്ടിങ് കഴിഞ്ഞ് 2-3 കിലോമീറ്റർ താഴെ വന്നാൽ പെരിങ്ങൽക്കുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ ആയിട്ടൊരു കൊന്നിൻ്റെ മേലെ ഒരു കട മാത്രമേ ഉള്ളൂ. അവിടെ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂട്ടാ. നേരെ അവിടേക്കാ വിട്ട പുള്ളി, നേരെ അവിടെ വന്ന് ഞാൻ ഇങ്ങനെ കുറേ ആയപ്പോൾ പുള്ളി ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഓടിക്കുന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായി. അപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇത് ഏതേ എന്തെങ്കിലും ഒന്ന് തട്ടിയേ മുട്ടിച്ചത്, എനിക്കൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഞാൻ പറയുന്നത് മുഖത്തെങ്ങാനും വല്ലതും പറ്റിയാൽ ബുദ്ധിമുട്ടായിപ്പോവും. ഇങ്ങനെ ഞാൻ പറയുന്നത് പുള്ളിയെ ഇതുപോലെ പറയുന്നത് മുഖത്തെങ്ങാനും തട്ടുമുട്ട് പറ്റിയാൽ ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അത് മെല്ലെ പോയാലും കുഴപ്പമൊന്നുമില്ല. പേടിയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു പേടിയല്ല, എന്തെങ്കിലും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പുള്ളി സ്ലോ ചെയ്തു, സ്ലോ ചെയ്ത് അങ്ങനെ പോയി ആ പെരിങ്ങൽക്കുത്തുന്ന സ്ഥലത്ത് അവിടെ കൊണ്ട് വണ്ടി നിർത്തി ഇറങ്ങി. അപ്പോൾ കുറച്ചൊരു 10-15 പേരെന്തോ അവിടെ ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നൊരു അവിടെ ചെറിയ കടയുണ്ട്. അവിടെ ചോറുണ്ടാ കടയിൽ, എന്തൊക്കെയോ ടിഫനുണ്ട് അവിടെ. ആൾക്കാർ വരുന്നവർ കഴിക്കാൻ വേണ്ടി കുറച്ച് ചോറും എന്തൊക്കെ കറികളും അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി നിർത്തി കുറേ അവിടെയൊക്കെ ഞാൻ നോക്കി നിന്ന് കണ്ടിട്ട് ആ കടയിൽ കയറി. ചോറുണ്ട് അവിടെ, ആ ചോറുണ്ട്. പിന്നെ ആ കൂടാൻ അവിടെ 10-20 പേര് വന്ന അവരേ ഉള്ളൂ. കടക്കാർക്കൊക്കെ മനസ്സിലായി, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. കണ്ടു കണ്ടിട്ട് അപ്പോൾ ചോദിച്ചു ഇവിടെ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാൻ പറ്റുമോ. അയ്യോ ഗോതമ്പ് പൊടിയില്ല സാറേ എന്ന് പറഞ്ഞ്. ആ പിന്നെ എന്താ ഉള്ളത്, ചോറുണ്ട്. ആ പിന്നെ പുറേറെ വന്ന് ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് നമുക്ക് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇതിലും നല്ല ചോറും ചപ്പാത്തിയും ഒക്കെ അവിടെ മേലെ ഇല്ലേ, നമ്മളെന്തിനു ഇതിവിടുന്ന് കഴിക്കുന്നത്, നമുക്ക് അവിടെ പോയി കഴിച്ചൂടെ തമ്മാ എന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞാൽ അവിടെ ടേബിളിൽ ഇരുന്ന്. അപ്പോൾ അവരെപ്പോഴത്തെ മൂട്ടിയിൽ ഓടി വന്ന് അതിലേക്ക് നല്ല വിട്ട് വിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, ചോറ്, പിന്നെ എന്തോ ഓംലെറ്റ് എന്തോ ഇട്ടോ ഒക്കെ കൊണ്ടുവന്ന് പുള്ളിയിരുന്ന് പുള്ളി തന്നെ ബാ ഇരിക്കുന്നു പറഞ്ഞ് ഇരുത്തിട്ട് രണ്ട് ഇലയൊക്കെ ഇട്ട് എല്ലാം വിളമ്പി കഴിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചോണ്ട് ഞാൻ പറയും ഇത് എന്തിനായിരുന്നു ഇത് ഈ വാശി എന്ന് ഞാൻ പറയുന്നുണ്ട്. ചുമ്മാ ഇരുന്ന് കഴിക്കടേ പറഞ്ഞോ ശരി. ആ വാശി അത് മാറും കുറച്ച് കഴിയുമ്പം. അങ്ങനെയൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് ആ ചോറും കഴിച്ചിട്ട് ഇതിന് പുട്ട് വേണമെന്ന് പറഞ്ഞ ആളാണ്. ചോറും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്കും അവളെന്താണ് അവളങ്ങനെ പിരിയുണ്ട് നിൽക്കാറുണ്ട്. മമ്മൂട്ടിക്ക് പോയി വണ്ടിയെടുത്ത്. അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിലൊരു സംഭാഷണം അവിടെ നടന്നിരിക്കുന്നത് പുള്ളി പുട്ടി ചോദിച്ചിരുന്നു ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു ഇതുണ്ട്. അപ്പോഴത്തേക്ക് പ്രൊഡ്യൂസർക്ക് ടെൻഷൻ. അപ്പോൾ ഇന്ന് ഫോണൊന്നും ഇല്ലല്ലോ വിളിച്ചു ചോദിക്കാൻ. അങ്ങനെ ഒരു സെറ്റപ്പ് എല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്കും നമ്മളങ്ങ് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായത്. പുള്ളി അങ്ങനെ പോയി കളയോ എന്നുള്ള അവർക്ക് പേടി. അങ്ങനെ പോയിട്ട് എടുത്തിട്ട് ആ പുള്ളി അല്ല പുള്ളി അതിന് ആവശ്യമില്ലാതൊന്നും ആരോടും സംസാരിക്കില്ല.
അതെ, പിന്നെ പുള്ളിയുടെ ഗൗരവം എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെയാണ് നേച്ചർ. നമ്മൾ വിചാരിക്കും പുള്ളി ഭയങ്കര ഗൗരവമാണ്, പുള്ളി അങ്ങനെ അങ്ങനെ ഗൗരവക്കാരനൊന്നുമല്ല. പുള്ളി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അടുത്ത സെക്കൻഡിലെ പുള്ളി അത് ഇതാക്കിയിട്ട് പുള്ളി നോർമലായിട്ട് വരും. പക്ഷേ നമ്മൾ വിചാരിക്കും പുള്ളി ആ മൂച്ചിലാന്ന് വിചാരിക്കും, പക്ഷേ അത് പുള്ളിക്ക് അങ്ങനെ ഇല്ല. അത് അടുത്തറിയുന്നവർക്കേ അറിയുള്ളൂ. വളരെ സോഫ്റ്റായ സ്വഭാവം പുള്ളിക്ക്. പക്ഷേ ആ അതൊക്കെ ഉണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ഇതാവും. അതപ്പം കുറച്ച് കഴിയുമ്പോൾ പുള്ളി അത് കളയുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുമോ പുള്ളി അത് പിടിച്ചിരിക്കുകയെന്ന്, നമ്മൾ വിചാരിക്കും. പക്ഷേ പുള്ളി അത് അപ്പോഴേ വിട്ടിട്ടുണ്ടാവും. പിന്നെ പുള്ളി തമാശന് ചില ഇതൊക്കെ കാണിക്കും. അത് പുള്ളി തമാശന് കാണിക്കുന്നത്, നമ്മളാകെ കൂടെ ടെൻഷനായിപ്പോവും. അത് പുള്ളി വളരെ കുളായിട്ട് അത് പിന്നെ അത് വിട്ട് പോവുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് അല്ല എന്നത് വിചാരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് പുള്ളി. ആ പുള്ളി വന്ന് എല്ലാവരോടും ഒരു ഓപ്പോസിറ്റ് ടൈപ്പ്. പുള്ളി വന്നിട്ട് എല്ലാവരോടും ചിരിച്ചു മടിച്ചുമൊക്കെ ചെയ്യും. അതൊരു ടൈപ്പാണ്. ആരോട് ഇതായാലും വിളിച്ച് സംസാരിച്ചാലും ഒക്കെ ഇത് ചെയ്യും. പിന്നെ പിന്നെ കുറേ ആകുമ്പോൾ അവരെ ഈ ആർട്ടിസ്റ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, ഈ പുറത്തോട്ടിറങ്ങി ആൾക്കാർ ആരാധകരുടെ ഈ വിളിയും കുട്ടിളിയും പിന്നെ തൊണ്ടലും വർത്താനവും ഇതിങ്ങനെ കണ്ടും കേട്ടും കേട്ട് അവർക്ക് മടുപ്പ് വരില്ലേ?